നമസ്കാരം എല്ലാവർക്കും, വിബ്ജോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ CFTRI സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ മൂന്ന് പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ സബ്മിഷൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുള്ള പ്രൊസീജിയറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്ന് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എഫ് ആൻഡ് എ, അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എഫ് ആൻഡ് പി, അതുപോലെ തന്നെ വേറൊരു പോസ്റ്റിലേക്ക് അവർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കും. സോ അപ്പോൾ അതിൻ്റെ ഓൺലൈൻ സബ്മിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. സോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത്. നമ്മുടെ ഒരു പുതിയ ജോബ് ഇൻഫോ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് CFTRI അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോ. ഈ ഒരു വിൻഡോയിൽ കൂടിയാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡും കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മാർഷിയൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ കാറ്റഗറി, അതുപോലെ തന്നെ നിങ്ങൾ ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസേബിൾഡ് സ്റ്റാറ്റസ് കൊടുക്കാം, അതുപോലെ തന്നെ അതിൽ പെർസെൻറ്റേജ് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. സോ എച്ച് സർവീസ് മെൻ ആണെങ്കിലുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, പിന്നെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാനുള്ള ഒരു ബോക്സും ഉണ്ട്. പിന്നെ കൊടുക്കേണ്ട ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉള്ളൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളവർ, ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അതിന് ആൻസർ ഉൾപ്പെടെ നിങ്ങൾക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ചയും കൂടെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യം ചെയ്യാം. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡും കിട്ടുന്നതായിരിക്കും. സോ അത് യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നമുക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് സൈൻ എന്നുള്ളൊരു ടാബ് കാണാം. സോ അപ്പം സൈനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം വരുന്ന വിൻഡോ ആണ് പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കാനുള്ള വിൻഡോ. അപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻ ഫില്ല് ചെയ്യാനുള്ള വിൻഡോയിൽ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പേരാണ്. സോ അതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആ പേര് ഫില്ലായിട്ടുണ്ട്. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ടൈമിൽ കൊടുത്ത പേര് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജെൻഡറും അവിടെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് നിങ്ങൾ ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണെങ്കിൽ അത് യെസ് കൊടുക്കുക. പിന്നെ അത് എന്ത് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളതും കൊടുക്കാം. പിന്നെ നിങ്ങളുടെ മാർഷൽ സ്റ്റാറ്റസും അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം മാർഷൽ സ്റ്റാറ്റസ് മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ പേരും അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. റിലീജിയൻ ഏതാണെന്നുള്ള കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അവർ ഓട്ടോമാറ്റിക്കലായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. സോ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കാസ്റ്റ് നെയിം ആണ്. നിങ്ങൾ ഏത് കാസ്റ്റിലാണ്, നിങ്ങൾക്ക് ഇവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. സോ അത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ള കാസ്റ്റ് നെയിം അവിടെ കൊടുക്കേണ്ടതാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഡേറ്റും അവിടെ മെൻഷൻ ചെയ്യാം. ഒരു കാര്യം പറയാനുള്ളത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ട്. സോ അതിലെ മാക്സിമം സൈസ് പറയുന്നത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള മാക്സിമം സൈസ് എന്ന് പറയുന്നത് 50 KB ആണ്. അതുപോലെ തന്നെ ഇമേജ് ഡയമെൻഷൻ പറയുന്നുണ്ട്, 150 വിഡ്ത്തും 200 ഹൈറ്റും പറയുന്നുണ്ട്. സോ ഇതിൽ ഇമേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ JPG ടൈപ്പ് മാത്രമാണ് നമുക്ക് ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. സിഗ്നേച്ചർ പറയുന്നത് മാക്സിമം സൈസ് 50 KB ആണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ പറയുന്നത് 150 വിഡ്ത്തും 50 ഹൈറ്റും ആണ് അവർ പറയുന്നത്. ഇമേജ് ടൈപ്പ് JPG ആയിരിക്കണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം പിന്നെയും. സോ ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ പറയാനുള്ളത് നമ്മൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സോ അതിൽ യെസ് ഓർ നോ കൊടുക്കുക. സോ അത് മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ തരുന്നതായിരിക്കും. അതിന് ശേഷം അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കാസ്റ്റ് ട്രൈബ് കമ്മ്യൂണിറ്റി സീരിയൽ നമ്പറും കൂടെ ചോദിച്ചിട്ടുണ്ട്. അത് നിർബന്ധമല്ല, മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട കാര്യമല്ല. മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട കാര്യവും പറയുന്നത് സ്റ്റാർ ഇട്ടിരിക്കുന്ന പോർഷൻസ് മാത്രം നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാത്തുള്ളത് നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നാഷണാലിറ്റി നമ്മൾ ഇന്ത്യൻ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ ജനിച്ചത് എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മൾ ജനിച്ച സ്ഥലം കൊടുക്കുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ യെസ് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുർ കൊടുക്കുക, അത് ഏത് കാറ്റഗറി വരുന്ന ഡിസേബിലിറ്റി ആണെന്ന് കൊടുക്കുക. പിന്നെ പറയുന്നത് നേരത്തെ നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത എച്ച് സർവീസ് മെൻ്റെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ അത് യെസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ആർ യു എ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്, അതായത് CSIRയുടെ എംപ്ലോയി ആയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്.
സോ അങ്ങനെ കൊടുത്തതിന് അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നതായിരിക്കും. പിന്നെ ചോദിക്കുന്നത് നിങ്ങൾ റെഗുലർ ഗവൺമെന്റ് സെർവന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ. സോ അതും യെസ് ഓർ നോ കൊടുക്കുക. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നതായിരിക്കും. പിന്നെ ചോദിക്കുന്നത് വെദർ യു ആർ റിലേറ്റഡ് ടു എനി CSIR എംപ്ലോയി, അതായത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും CSIR എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ അവരുടെ പേര് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. താഴെ ഡെസിഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധം, അതായത് റിലേഷൻഷിപ്പ് എന്താണെന്നും കൂടെ മെൻഷൻ ചെയ്യാനുള്ള കോളം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നത് അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷനും പെർമനൻറ്റ് അഡ്രസ്സുമാണ്. അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം പെർമനൻറ്റ് അഡ്രസ്സും അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷനും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെയുള്ള കാര്യം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ആണ്. നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത കാര്യമാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെലിഫോണും ആധാർ നമ്പറും ഈ പറയുന്നത് പോലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോളമല്ല, നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ പറയുന്നത് ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിം കൊടുക്കാന്നുള്ളതാണ്. അച്ഛൻ്റെ അമ്മയുടെയും പേര് കൊടുത്തതിന് ശേഷം അവരുടെ ജോലിയും കൊടുക്കാനുള്ളൊരു കോളം അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സേവ് ആൻഡ് ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുക്കുക. സോ അടുത്ത സെക്ഷനായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ അതർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് രണ്ട് ടാബായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നെയിം ഓഫ് ദ എക്സാമിനേഷൻ എന്ന് പറയും, നമ്മുടെ പ്ലസ് ടു എന്ന് പറഞ്ഞ് ഉള്ളത് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് വിഷയമാണ് സ്പെഷ്യലൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെയുള്ള രീതിയാണെങ്കിൽ സോ അത് നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെയും വരുമ്പോഴത്തേക്കും നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബോർഡ് ചോദിച്ചിട്ടുണ്ട്. ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കൊടുത്താൽ മതി. പിന്നെ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് നമ്പറാണ്. നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. സോ അതും മെൻഷൻ ചെയ്യുക. പിന്നെ ചോദിക്കുന്ന കാര്യം നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ, നിങ്ങൾ എത്ര കാലമാണ് പ്ലസ് ടു ചെയ്തത് എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ അവിടെ കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് നിങ്ങൾ ഏത് മന്ത് അല്ലെങ്കിൽ ഇയറിലാണ് പാസ്ഔട്ട് ആയതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സോ അതും മെൻഷൻ ചെയ്യുക. പിന്നെ CGPA ചോദിക്കുന്നുണ്ട്. CGPA മാൻഡേറ്ററി ഉള്ള ഒരു കോളം അല്ല, നിങ്ങൾ പെർസെൻറ്റേജ് കൊടുത്താൽ മതി, പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സോ ഡിവിഷൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സോ അതും കൊടുത്ത് സേവ് ആൻഡ് ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുക്കുക. സോ അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത് അതർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സോ അതിൽ കൊടുത്തിട്ടുള്ളത് ടെൻത്ത് ലെവലിൽ ഉള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. അതിൽ നെയിം ഓഫ് ദ എക്സാമിനേഷൻ്റെ അവിടെ നമ്മൾ SSLC എന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സബ്ജക്റ്റാണോ അതിൽ പഠിച്ചത്, ടെൻത്തിൽ എത്ര സബ്ജക്റ്റാണോ പഠിച്ചത്, സോ അതെല്ലാം അവിടെ മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അതും അല്ലെങ്കിൽ ബോർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുത്താൽ മതി. പിന്നെ ചോദിച്ചിട്ടുണ്ട് ടെൻത്തിലുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ ഒരു ചോദിക്കും, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താലും മതി. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ടെൻത്തിലെ കോഴ്സ് ഡ്യൂറേഷൻ, ഒരു വർഷത്തെ കോഴ്സ് ഡ്യൂറേഷൻ മാത്രം അവിടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഏത് വർഷമാണ് ഏത് മാസമാണ് നമ്മൾ പാസ്ഔട്ട് ആയെന്നുള്ള കാര്യം ഒരു ചോദിക്കുന്നുണ്ട്. നമ്മൾ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഡിവിഷൻ, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സോ അതും കൊടുത്ത് സേവ് ആൻഡ് ആഡ് അനദർ എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. സോ അതർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ പിന്നെ അവർ ചോദിച്ചുള്ള അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ലെവൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ ചൂസിൻ്റെ അവിടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഓഫ് PG എന്തെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ നെയിം ഓഫ് ദ എക്സാമിനേഷൻ എക്സാമിൻ്റെ അവിടെ നിങ്ങൾക്ക് BCOM അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇത് സ്ട്രീം കൊടുക്കാം എന്നുള്ളതാണ്. സോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഷയം കൊടുക്കാം, ഇപ്പോൾ ടാക്സേഷനോ ഫിനാൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതും കൊടുക്കാം. പിന്നെ വരുന്നത് നെയിം ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പഠിച്ചെന്നുള്ള കാര്യം നിങ്ങൾ അവിടെ കൊടുക്കണം. കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്ന് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അവിടെ കൊടുക്കേണ്ടതാണ്, രജിസ്റ്റർ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് കോഴ്സ് ഡ്യൂറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കോഴ്സ് ഡ്യൂറേഷൻ്റെ കാര്യം അവർ ചോദിക്കുന്നുണ്ട്. കോഴ്സ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് മാസമാണ് ഏത് വർഷമാണ് പാസ്ഔട്ട് ആയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ക്ലാസ് ആൻഡ് ഡിവിഷൻ ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ക്ലാസ് ആണോ ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ ഉള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ചോദിക്കുന്നുണ്ട്. അതുമല്ലാതെ CGPAയിലേക്കാണ് നിങ്ങൾക്ക് മാർക്ക് തന്നിട്ടുള്ളതെങ്കിൽ സോ ആ CGPA നമ്മുടെ മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് നമ്മൾ കൊടുത്താൽ മതിയാവും. അതും കൂടെ ചെയ്തിട്ട് സേവ് ആൻഡ് അനദർ നിങ്ങൾക്ക് പിന്നെയും ഒരു എഡ്യൂക്കേഷൻ PG എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ആൻഡ് അനദർ ആഡ് അനദർ എന്ന് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുക്കാം എന്നുള്ളതാണ്. സോ സേവ് ആൻഡ് നെക്സ്റ്റ് പേജ് കൊടുത്തതിന് ശേഷം
പിന്നെ കാണിക്കുന്നത് എക്സ്പീരിയൻസ് എന്നുള്ള കോളമാണ്. എക്സ്പീരിയൻസ് എന്ന കോളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ പേര് കൊടുക്കുക എന്നുള്ളത്, നിങ്ങൾ എന്ത് എംപ്ലോയി ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പൊസിഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡെസിഗ്നേഷൻ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സാലറി എത്രയായിരുന്നു പെർ മന്ത്, PM എന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങളുടെ സാലറി എത്രയാണ് ഒരു മാസം കിട്ടുന്നത് എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മാസമാണ് അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്തെന്നുള്ള കാര്യവും ചോദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴും കറന്റ്ലി വർക്ക് ചെയ്യുന്നാണെങ്കിൽ സോ അത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചോദിക്കുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നാച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യമാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ഫ്രഷേഴ്സിനൊന്നും കുഴപ്പമില്ല. സോ അടുത്ത കാര്യമായിട്ട് ഇങ്ങനെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അഡീഷണൽ ഡീറ്റെയിൽസിന് മൂന്ന് കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ കൊടുത്തത് പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ ചൂസിൻ്റെ അവിടെ പ്ലസ് ടു എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ആർ യു മീറ്റിംഗ് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആസ് പെർ ദ അഡ്വർടൈസ്മെൻറ്റ്, അതായത് ഈ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ചൂസിൻ്റെ അവിടെ യെസ് കൊടുക്കുക. സോ അതിനുശേഷം ഫില്ല് ചെയ്യേണ്ടത് പാസ്പോർട്ട്, കൺട്രീസ് വിസിറ്റഡ്, ലാംഗ്വേജ് സ്കിൽസ് എന്നുള്ള ഒരു ടാബാണ്. അവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചോദിച്ചിട്ടുണ്ട്, ഡേറ്റ് ഓഫ് എക്സ്പയറി ചോദിച്ചിട്ടുണ്ട്, ഇഷ്യൂയിങ് അതോറിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്ത്യക്ക് പുറത്തൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം എന്നുള്ള കാര്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ നിങ്ങൾ രണ്ട് ലാംഗ്വേജസ് നിങ്ങൾ മിനിമം ഫില്ല് ചെയ്യണം. സോ മലയാളമാണെങ്കിൽ അത് റീഡ് റൈറ്റ് സ്പീക്ക് എന്നുള്ളത് ടിക്ക് ചെയ്യുക. നിങ്ങൾ മദർ ടങ് മലയാളമാണെങ്കിൽ അതും ടിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് കൊടുക്കുക, റീഡ് റൈറ്റ് സ്പീക്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. സോ അതും കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ഇതിലായിട്ട് നിങ്ങൾക്ക് അവാർഡ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് സേവ് ഡീറ്റെയിൽസ് ആൻഡ് ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുക്കുക. സോ അതും കഴിഞ്ഞ് അഡീഷണൽ ഡീറ്റെയിൽസിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പായ അഡീഷണൽ ഇൻഫർമേഷനിൽ എത്തുവാണ് നമ്മൾ. സോ അതിൽ മീഡിയം ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ് റിട്ടേൺ എക്സാമിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ താല്പര്യം എന്നുള്ള കാര്യം അവർ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ നേരത്തെ കൊടുത്ത ലാംഗ്വേജസിന് ഏതെങ്കിലും ഒന്നായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ടൈപ്പിംഗ് ടെസ്റ്റ്. ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഡ്വർടൈസ്മെൻറ്റിൽ, ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും അവിടെ കാണിക്കുന്ന രണ്ട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതിലാണോ നിങ്ങൾ എക്സ്പേർട്ട് സോ അത് ചൂസ് ചെയ്യുക. പിന്നെ ആർ യു വില്ലിംഗ് ടു അക്സെപ്റ്റ് മിനിമം പേ ഓഫർ ഇൻ ദ പേ മാട്രിക്സ്, അതായത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളായിരുന്ന പോലെ നിങ്ങൾക്ക് ആ സാലറിയുമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. വെദർ യു സെലക്റ്റഡ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സോ അതാണെങ്കിൽ യെസ് കൊടുക്കുക. പിന്നെ മാൻഡേറ്ററി ഉള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഫ് യു ആർ സെലക്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ ടൈം റിക്വയർഡ് ഫോർ ജോയിനിങ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സോ പിന്നെയുള്ള ഒരു മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനോ അതുപോലെ തന്നെ എന്തെങ്കിലും കേസോ നിങ്ങളുടെ പേരിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് യെസ് ഓർ നോ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും പിന്നെയും ചോദിച്ചിട്ടുള്ള ഒരു മാൻഡേറ്ററി ഫീൽഡായിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും ബോണ്ടോ കാര്യങ്ങളോ, അതായത് കോൺട്രാക്ട് ബേസിൽ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പബ്ലിക് സെക്ടറിലോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ളതാണ്. അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ റെഫറൻസ് കൊടുക്കേണ്ടതാണ്. റെഫറൻസ് കൊടുക്കേണ്ടത് മൂന്നാൾക്കാരുടെ പേര് വരെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാർ ഒന്നിൽ പ്രൊഫസേഴ്സ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയും കൂടി ആയിരിക്കണമെന്നൊരു സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വെക്കാൻ കഴിയില്ല. സോ റെഫറൻസിൻ്റെ അവിടെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ജോലി ഉള്ള ഒരാളെ വെക്കേണ്ടതാണ്. സോ മിനിമം രണ്ട് റെഫറൻസെങ്കിലും വെക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ സേവ് ഡീറ്റെയിൽസ് ആൻഡ് ഗോ ടു നെക്സ്റ്റ് പേജ് കൊടുക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രൊസീജിയറായ അപ്ലോഡ് എൻക്ലോസസിൽ എത്തിയിരിക്കുകയാണ്. സോ ഇതിൽ ആദ്യമായിട്ട് അവർ ചോദിച്ചിട്ടുള്ള ഏജ് പ്രൂഫാണ്. ഏജ് പ്രൂഫ് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ 10th ലെവലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാവും. സോ അതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മൾ
ഏതൊക്കെ കാര്യങ്ങളാണോ ഫില്ല് ചെയ്തത്, അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വെച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, സർട്ടിഫിക്കറ്റുമൊക്കെ ആയിരിക്കും. സോ അതിൽ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് വന്ന ഓപ്ഷൻസാണ് ഇതെല്ലാം. ഇതിൽ എനിക്ക് വന്നിട്ടുള്ളത് ഏജ് പ്രൂഫും അതുപോലെ തന്നെ ഓപ്പ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ അതുപോലെ തന്നെ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് 10th ലെവൽ പ്ലസ് ടു ലെവൽ അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതെല്ലാം സ്കാൻഡ് കോപ്പീസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ലഭിക്കുന്നതായിരിക്കും. സോ അത് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ CFTRI റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ സബ്മിഷനായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ കഴിവതും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വിബ്ജോ സൈനിങ് ഔട്ട്.